കണ്ണുനിർത്താൾ വരയിൽ ഞാനേറ്റവും വലഞ്ഞിടുമ്പോൾ കണ്ണുനീർവാർത്തവനൻ കാര്യം നടത്തി തരും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുമുണ്ടം വരെ. കണ്ണുനിർത്താൾ വരയിൽ ഞാനേറ്റവും വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ടെന്നും വരും. തീച്ചുമുള്ളിമുഖക്കുഴി പൊട്ടക്കിണർ മരുഭൂമി ജയിലറയീർച്ചവളോ മരണമോ വന്നിടട്ടെ. കണ്ണുനിർത്താൾ വരയിൽ ഞാനേറ്റവും വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ടെന്ത്യം വരെ. ഈ പാട്ട് 1974 ഈ പാട്ട് ഞാൻ പാടാനിടയിൽ വന്നത്. കർത്താവ് അത്ഭുതകരമായിട്ട് എന്നെ വഴി നടത്തിയ വിധങ്ങൾ ഞാൻ പറയാനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കർത്താവ് അത്ഭുതകരം ചെയ്യുന്ന ഒരു സാക്ഷ്യമായിട്ട് ഞാൻ പറയാനായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് 1976 ഒരു അത്ഭുത വിടുതൽ 74 അത്ഭുതകരമായ ഒരു വിടുതൽ കൊണ്ട് ഞങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം അത്ഭുതം പ്രവർത്തിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. അത് ആ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ എൻ്റെ അമ്മായിയമ്മയ്ക്ക് യൂട്രസ് ക്യാൻസറും ബ്ലീഡിങ്ങുമായിരുന്നു. അത് ചികിത്സയെ തേടി പലരും 4-5 ആശുപത്രികളിൽ പോയി ചികിത്സയ്ക്ക് ചെയ്യട്ടെ ഭേദമാകാതെ വന്നപ്പോൾ മെദ്രാസിലുള്ളൊരു ആശുപത്രിയിൽ ചെന്നപ്പം 3 ദിവസം അവിടെ കിടന്നതിൻ്റെ ശേഷം 4-ാമത്തെ ദിവസം അവിടെ ഒരു വിശ്വാസിയായ ഡോക്ടറുണ്ടായിരുന്നു. ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ വയസ്സായി നടക്കി വരികയിൽ നടന്നാൽ ഈ രോഗത്തിന് ശാന്തി ഉണ്ടാകത്തില്ല, അതുകൊണ്ട് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിയില്ല എന്ന് ആ വചനം പറയുന്നു. ആ വചനപ്രകാരം നിങ്ങൾ ചെയ്താൽ മാത്രമേ രക്ഷയ്ക്ക് ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം ചെയ്തു. അങ്ങനെ അവർ തിരിച്ച് വീട്ടിൽ വന്ന് ഉപവാസം കുറിച്ച് 15 ദിവസത്തെ ഉപവാസം കുറിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലിരുന്ന് ഒരു അന്ന് സഭയിൽ കൂടാൻ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 14-ാമത്തെ ദിവസം അത്ഭുതകരമായിട്ട് പിന്നെ രോഗശാന്തി ഉണ്ടായി. മരിക്കാൻ കിടന്ന് ആൾ ചാടി എഴുന്നേറ്റ് അച്ചായ എൻ്റെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട രക്തം മുഴുവനും എനിക്ക് ആണിപ്പഴുത്തുള്ള കയ്യിൽ നിന്നും കർത്താവിൻ്റെ ആണിപ്പഴുത്തുള്ള കയ്യിൽ നിന്നും തിരിച്ചു കിട്ടി. അത് ഞാൻ ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ എൻ പ്രിയനെ പോൽ സുന്ദരൻ ആരെയും ഞാൻ ഉലകിൽ കണ്ടിട്ടില്ലെന്നുള്ള പാട്ടും പാടിക്കൊണ്ട് പെട്ടെന്ന് എഴുന്നേൽക്കുവാനിടയായി കർത്താവ്. അങ്ങനെ ഒരു അത്ഭുത വിടുതലിൽ കൂടി എന്നു ഞങ്ങൾ അങ്ങനെ അന്ന് പുള്ളിക്കാരത്തിലെ അപ്പച്ചന് ഇത് കേട്ട് ഉടനെ തന്നെ ഒരു വിശ്വസിച്ചു. പരിപൂർണമായ വിശ്വാസത്തിലോട്ട് വന്നുകൊണ്ട് അവിടെ ഒരു യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കൊണ്ട് ആ സഭ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ അത്ഭുത വിടുതൽ കഴിഞ്ഞ് എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് വിടുതൽ കിട്ടുന്നത്. ഞാൻ അന്നേരം അമ്മച്ചിക്ക് ഇങ്ങനെ സുഖമില്ലാതിരിക്കുവാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒരു 15 ദിവസം അമ്മച്ചിയുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവളെ എവിടെ ആക്കിയച്ച് തിരിച്ചു പോയി. ഞാൻ വീട്ടിൽ പോയി, എൻ്റെ വീട് കുറിച്ചിയിലാണ്. ഞാൻ വീട്ടിൽ പോയി 10-15 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ വന്നില്ല. വന്നു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, ഞാൻ
വരാൻ താമസിച്ചെന്നാന്ന് വെച്ചാൽ ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഞാൻ സ്നാനപ്പെട്ട് ഞാൻ ആഭരണങ്ങളെല്ലാം ഊരി വെച്ചാൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നീ ഒരു ആരോട് ചോദിച്ചാൽ ഇതെല്ലാം ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ എൻ്റെ അമ്മയും പറഞ്ഞു, അമ്മ ഇവിടെ അമ്മായിയമ്മയാണല്ലോ, അമ്മയും പറഞ്ഞു കൊടുക്കടാ അവിടെ ആഭരണം കൊടുത്ത് കൊടുക്കടാ അവിടെ കിട്ടു രണ്ടടി കൊടുക്കാൻ പറഞ്ഞു, രണ്ടടിയും കൊടുത്തു. അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു എന്നെ അടിച്ച് ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കൊണ്ട് എന്നെ ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് എന്നെ അടിച്ചത്, അതുകൊണ്ട് അച്ഛനൊരു എന്നെ അടി കൊണ്ടത് ഞാൻ എന്നെ ഞാനത് കുഴപ്പമില്ല എനിക്ക് അടി ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അടി കൊണ്ടു എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് അപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു അച്ചായ ഞാൻ ക്രിസ്തുവിനെ യേശുദാവായി സ്വീകരിക്കേണ്ടത് ഞാൻ അടി കൊണ്ടു. അച്ചായൻ ഒരു വർഷത്തിനകം സ്നാനപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് എൻ്റെ കൂടെ വന്നിരിക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു നീ എന്നാ പെന്തിക്കോസ്താരി എന്ന് പറഞ്ഞ് അവളെ ഒന്ന് ഭയപ്പെടുത്തിയിട്ട് ഞാനങ്ങോട്ട് ഞാൻ നിനക്ക് തോന്നുമ്പം വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാനിങ്ങ് വിട്ട് പോയി ആവരണം എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ പോട്ടു. അങ്ങനെ പോയി ഇവിടെ പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു 8-10 ദിവസം കഴിഞ്ഞപ്പം മുതൽ ഞാൻ റഷ്യൻ ഡി ടി പോർട്ടിൻ്റെ ഡെർഷ്യൻ ഒരു ട്രാക്ടറും രണ്ട് വണ്ടി വെച്ച് കൂട്ടിക്കൊണ്ട് കണ്ടത്തിയിൽ ഒഴുകുന്ന പരിപാടിയായിരുന്നു. അപ്പം ഇവൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ ഉടനെ എൻ്റെ വണ്ടി രണ്ടും അവിടെ കിടപ്പുണ്ട്, ആരും വന്ന് വിളിക്കാതെ എനിക്ക് പണിയാണ്. അപ്പം കർത്താവ് അത്ഭുതം ഒരു പ്രവൃത്തി ചെയ്തു. അപ്പം എന്ന കോലിനെ അവൻ അങ്ങ് ഓടിച്ചു. ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഒരു വർഷം ഇവൾ പറഞ്ഞ് ആ ഒരു വർഷം വരെയും കാത്തു നിന്നു. അങ്ങനെ ഒടുവിൽ തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ ഈ അപ്പച്ചനോട് പറഞ്ഞു ഈ സ്ഥാനപ്പെടാൻ പോയ കാരണമാണ് ഞാൻ ഈ ആകെ കുഴഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അപ്പച്ചൻ എന്നാന്ന് വെച്ചാൽ വേണ്ട പോലെ ചെയ്യാൻ പറഞ്ഞ് ഈ പിള്ളേരുടെയും കാര്യം നിങ്ങളുടെ ഏച്ചോളം പറഞ്ഞു. അങ്ങനെ അന്ന് പുള്ളി തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു കാര്യ അതിൻ്റെ സാധനങ്ങളെല്ലാം മേടിച്ച് തന്നിട്ട് പിന്നെ ഇത് തീരുമ്പം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ആ പൈസ കൊണ്ട് കുറച്ച് നാൾ കുറേ രണ്ടാഴ്ചയോളം നിന്ന് കഴിയും. അത് തീർന്നു കഴിഞ്ഞപ്പം പിന്നെയും ഇതെന്നാ ചെയ്യുന്നതെന്ന് വിചാരിച്ചിരുന്നു. വണ്ടി രണ്ടും അവിടെ കിടപ്പുണ്ട്, എനിക്ക് ആദായങ്ങളൊന്നും കിട്ടുന്നില്ല, യാതൊരു വേദിയില്ലാതെ ഒരു വലിയ സാഹചര്യമായിപ്പോൾ. അതുകൊണ്ട് എന്നോട് പറഞ്ഞു എന്താ ചെയ്യേണ്ടിയെന്ന് ഇനി പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ വന്ന് പറഞ്ഞു അവൾ പറഞ്ഞ പോലെ തന്നെ നീ പിന്നെ മനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ ബാധൽ കുറക്കും, അങ്ങനെയാണ് ദൈവം കാണിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് എനിക്ക് പെട്ടെന്നൊന്നും പോകാനൊക്കത്തില്ല, ഞാനൊരു കാര്യം ചെയ്യാം, ബൈബിൾ എടുത്തിട്ട് നോക്കിയിട്ട് ബൈബിളിൽ കൂടി എന്നെ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഞാനത് വേണ്ട പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബൈബിൾ എടുത്ത് ആദ്യമേ തുറക്കുമ്പോൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിങ്കിലേക്ക് കടക്കയിൽ ഒന്ന് രണ്ട് വിശ്വസിക്കുകയും ചാനലേക്കുകയും ചെയ്യുന്നതിന് രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധിയിലായിത്തീരും, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും നിന്നിരിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല. ഇങ്ങനെ അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനിത് ഒരു ആത്മീയ പ്രേരണയാണ് ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞ അപ്പച്ച ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്ന് സ്നാനപ്പെട്ടോളാന്ന് പറഞ്ഞ് അപ്പച്ചൻ്റെ കൈകാലം പിടിച്ച് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ അത് നിരത്തേക്ക് 15 ദിവസത്തേക്ക് പിന്നെ ഉപവാസം വെച്ചു, എൻ്റെ വീട്ടിൽ ഉപവാസം വെച്ച് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. 14-ാമത്തെ ദിവസം ഞാൻ പോയി സ്നാനപ്പെട്ട് റാന്നിയിലാറ്റി പോയി സ്നാനപ്പെടുത്തി എന്നെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഞാൻ ആറ്റിൽ മുങ്ങിയേച്ച് മുങ്ങുമ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള സ്വർഗീയ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് അത്ഭുതം ചെയ്തതായി എനിക്ക് തോന്നി. ഞാൻ ഇങ്ങനെ പോന്നു. അങ്ങനെ 15-ാമത്തെ ദിവസം പിന്നെയും ഒരു ദിവസം കൂടെ ആയിട്ടുണ്ട്, എനിക്ക് പിന്നെ ഉപവാസത്തിൻ്റെ ദിവസമുണ്ട്, അതുകൊണ്ട് വീട്ടിൽ വന്ന് ബാക്കി ദിവസം കൂടെ ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അവിടെ വന്ന് 15-ാമത്തെ ദിവസം പ്രാർത്ഥിച്ച് 10:30 ആയപ്പോൾ ആ കണ്ണുനീർ പകർത്തവൻ നമ്മുടെ കാര്യം സാധിച്ചു തന്നു. കാരണം
അവരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു പയ്യൻ തിരുമ്പട്ടിത്തറ എനിക്കൊരു പരിചയമില്ലാത്ത ഒരു പയ്യൻ എനിക്ക് വിസായം കൊണ്ട് വന്ന് ഞാൻ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞ് എന്നെ മസ്കറ്റിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം കർത്താവ് വഴിവരക്കെത്തുന്നു. ആ കർത്താവിനെ ഇന്നും സേവിക്കുന്നു, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. വർഷങ്ങൾ ഇപ്പം 1976 നവംബർ 16 ഞാൻ ചാനപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ ആളായിത്തിരിക്കുവാണ് കർത്താവ്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു ഇപ്പോഴും. അങ്ങനെ 98 ആയപ്പോൾ എൻ്റെ ഭാര്യ മരിച്ചുപോയി. പിന്നെ ഒരു മകളും എൻ്റെ മരുമോനും മരിച്ചുപോയി. ഞാൻ ഒറ്റയ്ക്കായി. അങ്ങനെ ഞാൻ മസ്കറ്റിലായിരിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, എൻ്റെ ബിൻസുമോന് 8 വയസ്സുണ്ട്, നീ അവന് സ്വതന്ത്രം അറിയയില്ല, അവന് നല്ലൊരു ഡ്രസ്സ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ഞാൻ കൊണ്ടുവന്ന് 8 വയസ്സുള്ളപ്പോൾ ഞാൻ ഈ പ്രിൻസിനെ ആ ഡ്രസ്സ് ധരിപ്പിച്ച് ഈ പ്രിൻസ് ഓഫ് ബേസ് എന്നുള്ള പേര് കൊടുത്ത് ഈ പുള്ളിയെ ഞാൻ അഭിഷേകപ്പെടുത്തിയെടുത്തതാണ് ഈ പ്രിൻസിൽ നിൽക്കുന്നത്. സ്വതന്ത്രം അതേലൊയ്യ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്നയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും കർത്താവ് ഏതെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ ഞാൻ കണ്ണുനീരോടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ 92 വയസ്സായി, ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. തയ്യൽ മെഷീൻ്റെയും ചാക്കീൻ്റെയും ഒക്കെ പണി എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യുന്നു. ഈ സഭയെ ഇപ്പം പ്രിൻസിൻ്റെ കൂടെ 3 വർഷമായിട്ട് പ്രിൻസിൻ്റെ കൂടെയാണ് ഞാൻ കഴിഞ്ഞു കൂടുന്നത്. അങ്ങനെ കർത്താവ് അത്ഭുതം ചെയ്തു ഓർത്ത് നന്നിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ അവരുടെ പേർക്ക് അവിടെ നിന്ന് യേശുവിൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർക്ക് വിടുതൽ കിട്ടുന്നു. അതൊരു വലിയ അത്ഭുതമാണ്, കർത്താവ് ചെയ്യുന്ന ഒരു അത്ഭുതമാണ്. അങ്ങനെ കർത്താവ് എന്നെ വഴി നടത്തുന്നവർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ നന്മകളും യേശു ക്രിസ്തു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിനെ രക്ഷിതാവായി വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നമ്മൾക്ക് പറഞ്ഞറിയിക്കാത്ത കാര്യങ്ങളാണ്. അങ്ങനെ കർത്താവ് പ്രിയപ്പെട്ട ബാക്കി ആളുകളെയും കേൾവിക്കാരായ ആളുകളും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ സാക്ഷ്യത്തിൽ നിന്നും പിൻവലിക്കുന്നു.